ഹലോ, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലാക്സ് ഇടുന്ന ഹെയർ പാക്കാണ് കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് ഒരുപാട് ആൾക്കാർക്ക് പരിചയമുള്ള ഹെയർ പാക്കായിരിക്കും, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഒന്നൊന്നര രണ്ട് സ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ, രണ്ട് സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ടു. നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം എടുക്കണ്ട. ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു വലിയ ഒരു രണ്ട് സ്പൂൺ ഫ്ലാക്സ് ഇട്ട് അത്ര ഇടുക. അപ്പോഴാണ് നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ മുടിനെ കുറച്ച് സോഫ്റ്റാക്കി ഹെൽപ്പ് ചെയ്യുക. ആ കൺസിസ്റ്റൻസി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളവും കൂടി പോരുത്, ഫ്ലാക്സ് സീഡും കൂടരുത് കേട്ടോ. അപ്പോൾ അതെ, പുകയൊക്കെ വന്നു. ഇങ്ങനെ ഫ്ലാക്സ് സീഡ് നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് തിളപ്പിച്ച് തണുക്കുന്നതിന് മുന്നേ അരിച്ചെടുക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല കട്ടി കഞ്ഞുള്ളം, തലേ ദിവസത്തെ പുളിപ്പിച്ച ഉപ്പിടാത്ത കഞ്ഞുള്ളം അതിൽ ചേർത്ത് നന്നിട്ട് മിക്സ് ചെയ്ത് ഫ്ളാക്സ് സീഡ് തണുത്തതിന് വേണം, തണുത്തതിന് ശേഷം വേണം കേട്ടോ നിങ്ങൾ ഈ കഞ്ഞുള്ളം ആഡ് ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചെമ്പരത്തിൻ്റെ പൂവ് തിളപ്പിക്കുന്ന സമയത്ത് ആഡ് ചെയ്യാം, തണുത്ത് കഴിഞ്ഞതിന് ശേഷം എഗ് വൈറ്റ് ആഡ് ചെയ്യാം, അലോവേറ ജെല്ലം ആഡ് ചെയ്യാം, കഞ്ഞുവെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കഞ്ഞുവെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഞാൻ സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം മുടിയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇത് ഒട്ടും തന്നെ നമ്മുടെ മുടിനെ ഡ്രൈ ആക്കാത്ത, അതുപോലെ മുടിനെ സോഫ്റ്റ് ആക്കാൻ കഴിവുള്ളൊരു പാക്കാണ്. അപ്പോൾ മുടിക്കും കൂടി കുറച്ച് ഷൈനിങ്ങും സോഫ്റ്റ്നെസ്സും തരുന്നത് കൊണ്ട് തന്നെ ഞാൻ മുടിയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹെയർ ഗ്രോത്ത് പാക്ക് മാത്രമല്ല, ഹെയറിന് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ തരുന്നൊരു പാക്കും കൂടിയാണ് കേട്ടോ ഫ്ലാക്സിഡ്. യൂസ് ചെയ്യാത്തവർ യൂസ് ചെയ്ത് നോക്കിക്കോട്ടോ. തലയിൽ നിങ്ങൾ വളരെ ലൈറ്റായിട്ട് ഓയിലിങ് ചെയ്താൽ മതി. ഇത് എണ്ണമയം തീരെ അങ്ങനെ വലിച്ച് കളയില്ല, പക്ഷേ സ്കാൽപ്പ് ക്ലീൻ ആക്കും കേട്ടോ. അത്യാവശ്യം അഴുക്കൊക്കെ നമുക്ക് ക്ലീൻ ആവും. സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ആയപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ വേണ്ട, ജസ്റ്റ് എണ്ണ ഒന്ന് തൊട്ട് പരത്തിയാൽ മതി കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ അത്യാവശ്യം എണ്ണ തേക്കുന്ന പോലെ തീരെ തേക്കരുത് കേട്ടോ. അപ്പോൾ അരിച്ചപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഇതൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളയുക കേട്ടോ. എന്നിട്ട് സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും ഞാൻ നന്നായി തേച്ചതിന് ശേഷം മുടിയിലും തേച്ചു. അത്യാവശ്യ സമയം ഞാനിരുന്നു, ഞാനൊരു 30 to 40 minutes ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വലിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ട് ഇരുന്നാണ്, പക്ഷെ അത് തീരെ ഡ്രൈ ആക്കിയിട്ടില്ല. കാര്യം നമ്മൾ നല്ല ജെല്ലിയായിട്ട് തിക്കായിട്ടല്ലേ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുടിയിൽ വലിഞ്ഞ് ഉണങ്ങി പിടിക്കുകയോ ഡ്രൈ ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ആ ഒരു 30-40 minutes കഴിയുമ്പോൾ മുടി തൊടുമ്പോൾ മുടി നല്ല പഞ്ഞി പോലെ തന്നെ ആ ഒരു ഈർപ്പുണ്ട്. കാര്യം അത്യാവശ്യം നമ്മളൊരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് അതങ്ങനെ ഡ്രൈ ആവില്ല. മറ്റു നമ്മൾ ഉലുവയുടെ ഒക്കെ പാക്ക് പോലെയല്ല, അത് നമുക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈ ആവും. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നമല്ല, ഇത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിന് പകരം ഞാൻ പറഞ്ഞ പോലെ ഫ്ലാക്സിഡിൻ്റെ ജെല്ല് തണുത്തതിന് ശേഷം അലോവേറ ജെല്ലോ എഗ് വൈറ്റോ അല്ലെങ്കിൽ തിളപ്പിക്കുന്ന സമയത്ത് ഒരു 4-5 ചെമ്പരത്തിപ്പൂ ഇട്ട് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ അടുത്ത വട്ടം ചെയ്യുമ്പോൾ മാറ്റി മാറ്റി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. ഞാനങ്ങനെ മൊത്തം 2 വട്ടം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വട്ടം അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പറയുന്നത്. പക്ഷേ ഈ 2 വട്ടം കൊണ്ട് എനിക്കൊരിക്കലും ഒരു ഹെയർ ഗ്രോത്തോ അല്ലെങ്കിൽ ഹെയറിന് വേറെ എന്തെങ്കിലും മാറ്റങ്ങളോ അറിയാൻ പറ്റില്ല. ഹെയറിൻ്റെ ഒരു ഷൈനിങ് സ്മൂത്തനിങ് അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുള്ള സ്കാൽപ്പിൻ്റെ ഒരു ഇത് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അത്യാവശ്യം കുറച്ച് നാൾ യൂസ് ചെയ്താലേ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇത് പ്രൊമോട്ട് ചെയ്യണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്തതെന്ന് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഇനിയുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഇത് അപ്ലൈ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇത് അപ്ലൈ ചെയ്ത് ആഫ്റ്റർ ഹെയർ വാഷ് അടിപൊളി റിസൾട്ട് ആയിരുന്നു കേട്ടോ. അതായത് ഹെയറിൻ്റെ ആ ഒരു അപ്പോൾ തന്നെയുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അതായത് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള മുടിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മുടിക്കുണ്ടായ ചേഞ്ച് ആണ് കേട്ടോ പറയുന്നത്. അത് മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഹെയർ ഗ്രോത്തിൻ്റെ കാര്യമൊക്കെ ഇനി ഞാൻ കുറച്ചധികം നാൾ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല, എന്നാൽ അത്യാവശ്യം സ്കാൽപ്പ് ക്ലീൻ ആയി. ഒരുപാട് നമ്മുടെ മെഴുക്ക് അങ്ങനെ കഴുകില്ല, പക്ഷേ സ്കാൽപ്പിലുള്ള അത്യാവശ്യം ഒരു അഴുക്ക് അങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ് മുഴുവൻ വടിച്ച് സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്തു. നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു. തലേദിവസത്തെ കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും കൂടി നമുക്ക് മുടിയിൽ കിട്ടും. പക്ഷേ ഞാൻ കഞ്ഞിവെള്ളം ആഡ് ചെയ്താലും എൻ്റെ മുടി തീരെ ഡ്രൈ ആക്കിയിട്ടില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ എണ്ണ തൊട്ട് പറ്റിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഞാൻ വീക്കിൽ 2 വട്ടം ചെയ്തു. ഇത് 2-ാമത്തെ വട്ടം അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. 2-ാമത്തെ വട്ടം ഞാൻ കുറച്ചും കൂടി തിക്നെസ്സിലാണ് ഇത് എടുത്തത്. ആദ്യം എടുത്തപ്പോൾ കുറച്ച് ലൂസും 2-ാമതെടുത്തപ്പോൾ തിക്നെസ്സിലും. 2-ാമതെടുത്തപ്പോൾ ഞാൻ ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ ആഡ് ചെയ്തത്. ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ ഇന്നലെ ഇട്ട നമ്മുടെ ഫ്ലാക്സ് സീഡ് ഹെയർ പാക്കിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഞാൻ ഇട്ടപ്പോൾ ലേശം സ്കാൽപ്പിൽ, അതായത് മുടിയിലിട്ട എണ്ണ ഒരു ഇത്തിരി കൂടിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കൂടിയൊന്നല്ല, അത്രയും എണ്ണ ഇടേണ്ട കാര്യമില്ല. കാര്യം ഇതങ്ങനെ എണ്ണമയം വലിച്ചെടുക്കുന്നൊരു പാക്കല്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ഒരു ഇതുണ്ടായില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ മുടി ഉണങ്ങി കഴിയുമ്പോൾ എണ്ണമയം ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആവുമല്ലോ. പക്ഷെ എന്നാലും അത്രയും എണ്ണ ഇടേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാര്യം നല്ല ഹെയറിനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുന്ന ഒരു ഹെയർ പാക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഇടേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ. പക്ഷെ റിസൾട്ട് റിസൾട്ട് ഇതാണ് കേട്ടോ. നല്ല ബൗൺസി ആയി, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ മുടി.
ഇതിപ്പോൾ ഇന്നലെ ഹെയർ വാഷ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളൊരു റിസൾട്ടാണ്. എനിക്കിഷ്ടമായ കാര്യം മുടിയൊന്ന് ബൗൺസി ആയ പോലെ ഉണ്ട്. ഒരു മുടി തൊടാണ്ട് ഇങ്ങനെ നല്ല വിടർന്ന് ഉതിർന്ന് കിടക്കണ പോലെ ഉണ്ട്. രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി. നല്ല സ്കാൽപ്പ് ഹെയറൊക്കെ നല്ല ക്ലീൻ ആവുന്ന തരത്തിലുള്ളൊരു റിസൾട്ടാണ് ഇത്. ഇതാണ് കേട്ടോ റിസൾട്ട്. കുറച്ച് നല്ല ബൗൺസി ആയിട്ട് നല്ല രസമായിട്ട് തോന്നി മുടി. ഓക്കെ, അപ്പോൾ അതാണ് റിസൾട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.